മീൻ വിഭവങ്ങളോട് ഇഷ്ടമുള്ള ഒരുവിധം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇത് കരിമീൻ പൊള്ളിച്ചതാണ്. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പലരും ഇത് തയ്യാറാക്കാറുണ്ടെങ്കിലും സാധാരണയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ചേരുവകൾ ഇതിൽ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലല്ല തയ്യാറാക്കുന്നതെങ്കിൽ ഒരു തവണ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു മീൻ പൊള്ളിച്ചത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കരിമീനാണ്. ഒന്ന് ഏകദേശം ഒരു 300 ഗ്രാം വെയിറ്റ് വരുന്ന രണ്ട് കരിമീൻ, അതായത് രണ്ടും കൂടെ 600 ഗ്രാം ഉണ്ട്. ഇത് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം വരയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ മീൻ പൊരിക്കുമ്പോൾ ഒക്കെ വരയുന്ന അതേ ഒരു രീതിയിൽ വരയിട്ട് കൊടുത്തിട്ടുണ്ട്. കരിമീൻ തന്നെ വേണമെന്ന് ഒട്ടും നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ കരിമീനാകുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ആദ്യം നമ്മളിതൊന്ന് മസാല തേച്ച് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടി മീനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സാധാരണ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എരിവിനനുസരിച്ചാണ് ഓരോന്ന് ചേർക്കേണ്ടത്. അങ്ങനെ പ്രത്യേക കണക്കുകളൊന്നുമില്ല. പിന്നെ പാകത്തിനുള്ള ഉപ്പ്, അതായത് രണ്ട് മീനിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 പകുതി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കണം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീര്. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ മീനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. നമ്മൾ സാധാരണ മീനൊക്കെ പൊരിക്കാൻ ചെയ്യുന്ന അതേ ഒരു രീതിയിൽ. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം മതി കേട്ടോ. കാരണം നമ്മളിതൊന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളിത് മസാലയിൽ പൊതിഞ്ഞിട്ട് വീണ്ടും ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് നല്ല പോലെ ഇതിൽ മസാലകൾ പിടിച്ചോളും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ലൈറ്റായിട്ടുള്ള മാരിനേഷൻ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്നങ്ങ് മാറ്റി വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് മീനൊന്ന് പൊരിച്ചെടുക്കാനായിട്ട് നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ. വെളിച്ചെണ്ണ ചേർത്താലാണ് നമുക്ക് ആ ഒരു നാടൻ രുചി കിട്ടുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഈ സെയിം പാനിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ മസാലയും തയ്യാറാക്കുന്നത്. അതുകൊണ്ട് കുറച്ചൊരു വലിയ പാൻ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ മീൻ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാടങ്ങ് ഫ്രൈ ആവേണ്ട, ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. അപ്പോൾ ഒരു വശം ഒന്ന് റെഡി ആയിട്ട് വരുമ്പോൾ നമുക്കിതൊന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ വശവും അതുപോലെ തന്നെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ മതി കേട്ടോ. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ ലൈറ്റായിട്ടൊന്നങ്ങ് ഫ്രൈ ചെയ്ത് വന്നാൽ നമ്മളിത് എടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഈ സെയിം ഓയിലിൽ തന്നെയാണ് മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ ഓയിലിലേക്ക് ഒരു 10-15 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെറിയുള്ളി ചേർത്തിട്ട് വെളിച്ചെണ്ണയിൽ ഒന്നങ്ങ് വഴറ്റണം. അപ്പോൾ ചെറിയുള്ളിയുടെ ഫ്ലേവറൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിലേക്ക് വരും. അതിന് ശേഷം നമ്മളിതിലേക്ക് വലിയുള്ളി ചേർത്ത് കൊടുക്കണം, അതായത് സവാള. അപ്പോൾ 2 വലിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണിത്. റഫായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതായത് വലിയുള്ളിയും ചെറിയുള്ളിയും എല്ലാം കൂടെ നല്ല പോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ സാധാരണ മസാല തയ്യാറാക്കുന്നത് പോലെ ഒരുപാടങ്ങ് ബ്രൗൺ ആവുമൊന്നും വേണ്ട. ഉള്ളി ലൈറ്റായിട്ടൊന്നങ്ങ് വാടി വന്നാൽ മതി. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയാൽ ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഫ്രഷ് ആയിട്ട് ചതക്കിയിട്ട് ചേർക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ 1 പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നല്ല പോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ചമണം ഒന്ന് മാറണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ തക്കാളി ചേർക്കാവൂ. നല്ല പഴുത്ത 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പഴുത്ത തക്കാളി ആകുമ്പോഴേ മസാലയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അത്യാവശ്യം പുളിപ്പൊക്കെ വേണമെങ്കിൽ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ തക്കാളി ഒന്ന് വാടാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് കവർ ചെയ്തിട്ട് ചെറിയ തീയിലൊന്ന് കുറച്ച് സമയം വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ തക്കാളി ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമ്മൾ സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്നങ്ങ് ഉടച്ചു കൊടുക്കുക. തക്കാളിയുടെ പീസ് സ്പൂൺ വെച്ച് അങ്ങ് ഉടച്ചു കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ മസാലപ്പൊടികൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ നേരത്തെ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ മഞ്ഞൾ ചേർത്തതുകൊണ്ട് ഇപ്പോൾ 1/2 ടീസ്പൂൺ മതിയാവും.
അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടി. നമ്മളിതിൽ കുരുമുളക് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം നോക്കിയിട്ട് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ അര ടീസ്പൂൺ ഗരം മസാല പൊടി. സാധാരണ അങ്ങനെ ആരും മീനിൽ ഗരം മസാല പൊടികൾ ചേർക്കാറില്ല, പക്ഷേ ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അര ടീസ്പൂൺ ഗരം മസാല പൊടി കൂടെ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ചെറിയ തീയിൽ ഒന്നങ്ങ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അര കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. സാധാരണ മീൻ പൊള്ളിക്കുമ്പോൾ തേങ്ങാപ്പാൽ അങ്ങനെ അങ്ങ് എല്ലാവരും ചേർത്ത് കാണാറില്ല. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം. ഈ സ്റ്റെപ്പൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, തീർച്ചയായിട്ടും നിങ്ങളിത് ചേർക്കണം. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ്, അതായത് മസാലയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ കുരുമുളകും ചേർക്കണം. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനീ ചേർത്തിട്ടുള്ള എല്ലാ പൊടികളും നിർബന്ധമായിട്ടും നിങ്ങൾ ചേർക്കണം, എങ്കിലാണ് ഞാൻ ആ പറഞ്ഞിട്ടുള്ള പ്രത്യേക ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ മീൻ നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് മസാല ഒന്ന് വറ്റി വന്നാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വറ്റിക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊരു ഗ്രേവി ഉണ്ടെങ്കിൽ നമ്മൾ മീൻ പൊള്ളിച്ചെടുക്കുമ്പോഴേക്കും അത് മീനിലേക്ക് നല്ല പോലെ പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിത് തീ ഓഫ് ചെയ്ത് വെക്കാം. സാധാരണ മീനൊക്കെ പൊള്ളിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ്, നമ്മളത് പൊള്ളിച്ചൊക്കെ കഴിഞ്ഞ് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ വാഴയില പൊട്ടിപ്പോവും, അപ്പോൾ ഓയിലൊക്കെ പുറത്തേക്ക് പോവും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു പീസ് അലൂമിനിയം ഫോയിൽ എടുത്തിട്ടുള്ളത്. ഉണ്ടെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ വാഴയില തന്നെ എടുത്താലും മതി. ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് വാട്ടിയെടുത്തിട്ടുള്ള ഒരു പീസ് വാഴയില വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് മസാല വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല വെച്ച് കൊടുക്കാം. ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പൊരിച്ച് വെച്ചിട്ടുള്ള മീൻ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ബാക്കിയുള്ള മസാലയിൽ നിന്നും മീനൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് മസാല ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതായത് മീനിൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തണം, ആ ഒരു രീതിയിൽ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി വാഴയില വെച്ച് നമ്മൾ മീൻ ഇതുപോലെ ഒന്നങ്ങ് കവർ ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഒന്നങ്ങ് കവർ ചെയ്ത് കൊടുക്കണം. സാധാരണയായിട്ട് നമ്മൾ ഇതുപോലെ കവർ ചെയ്തതിന് ശേഷം വാഴയുടെ നാര് തന്നെ വെച്ചിട്ട് കെട്ടിയിട്ടാണ് പൊള്ളിച്ചെടുക്കുന്നത്. പക്ഷേ ഞാനിതുപോലെ ഫോയിൽ വെച്ചിട്ട് ടൈറ്റായിട്ട് ഒന്നങ്ങ് കവർ ചെയ്തിട്ടാണ് പൊള്ളിച്ചെടുക്കാറുള്ളത്. ഇങ്ങനെ ആവുമ്പോൾ ഒട്ടും പുറത്തേക്കൊന്നും ലീക്കാവില്ല, അതുപോലെ തന്നെ പെട്ടെന്ന് അടുക്കി പിടിക്കുകയും ചെയ്യില്ല. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് പൊള്ളിച്ചെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മണ്ണിൻ്റെ കല്ലാണ് വെച്ചിട്ടുള്ളത്. മൺകല്ല് പത്തിരിയൊക്കെ ചുട്ടെടുക്കുന്ന ഒരു കല്ലില്ലേ, ആ ഒരു കല്ല് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ പൊതിഞ്ഞു വെച്ചിട്ടുള്ള മീൻ വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് ഏറ്റവും ചെറിയ തീയിൽ ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈയിങ് പാനോ അല്ലെങ്കിൽ മറ്റേത് പാനോ, അയൺ പാനോ എന്ത് തന്നെ എടുത്താലും പ്രശ്നമില്ല. ഈ രീതിയിൽ നമുക്ക് ചുട്ടെടുക്കാവുന്നേ ഉള്ളൂ. മണ്ണിൻ്റെ കല്ലാവുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ മൺകല്ല് തന്നെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ പാനിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അലൂമിനിയം ഫോയിൽ വെച്ചതുകൊണ്ട് തന്നെ ഈ സ്പ്രെഡ് ചെയ്യുന്ന വെളിച്ചെണ്ണയുടെ എഫക്റ്റ് ഒന്നും പെട്ടെന്ന് തന്നെ ഉള്ളിലേക്കൊന്നും എത്തിയില്ല. പക്ഷേ പാൻ ഒരുപാട് അങ്ങ് ഹീറ്റാവുന്ന റെസിസ്റ്റ് ചെയ്യാനത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കവർ ചെയ്തിട്ട് നമ്മൾ വീണ്ടും ചെറിയ തീയിൽ തിരിച്ചും മറച്ചു വിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതായത് ഏകദേശം ആ ഒരു വാഴയിലൊക്കെ വാടി മസാലയൊക്കെ പിടിക്കുന്ന ആ ഒരു സമയം വരെ നമ്മളിതൊന്ന് അങ്ങ് വെച്ച് കൊടുക്കണം. കവർ ചെയ്ത് തന്നെ വെക്കണം കേട്ടോ, എങ്കിലേ നല്ല ദമ്മായിട്ട് ടൈറ്റായിട്ട് മസാലയൊക്കെ അതിലേക്ക് പിടിക്കുകയുള്ളൂ. കുക്കിംഗ് ടൈം പ്രത്യേകം പറയാത്തത് ഓരോരുത്തരുടെ അടുപ്പിൻ്റെ ചൂടും അതുപോലെ കല്ലിൻ്റെ ചൂടൊക്കെ അനുസരിച്ച് മാറ്റം വരും, അതുകൊണ്ടാണ് പ്രത്യേകം പറയാത്തത്. അപ്പോൾ കുക്കായി എന്ന് ഏകദേശം തോന്നിയാൽ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. ചൂടോടെ തന്നെ സെർവ് ചെയ്യണം. ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. വാഴയിലൊക്കെ നല്ല പോലെ വാടി മസാലയൊക്കെ മീനിലേക്ക് നല്ല പോലെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, കണ്ടില്ലേ ആവി പറക്കുന്ന നല്ല ടേസ്റ്റാണ്.
സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി, വേറൊന്നും വേണ്ട നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ നിങ്ങൾ ഈ ഒരു രീതിയിലല്ല ചെയ്തിട്ടുള്ളതെങ്കിൽ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.